ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ദിസ് ഇസ് മീ സ്നേഹ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എന്താ പറയുക, ജെൻഡർലെസ് ആയിട്ട് നമുക്ക് മേടിക്കാൻ പറ്റുന്ന കുറച്ച് പ്രോഡക്ട്സിനെ പേഴ്സണലി ഞാൻ പരിചയപ്പെടുത്താനായിട്ട് പോകണം. അതായത് ഇങ്ങനെയുള്ള പ്രോഡക്ട്സ് നമുക്ക് ജെൻഡർലെസ് ആയിട്ട് ലൈക്ക് ഇന്നത് അത് ഇത് എന്ന് പറയാതെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് എന്താ പറയുക, ലൈക്ക് മെൻസിനെന്നോ വുമൻസിനെന്നോ അല്ലെങ്കിൽ നമ്മുടെ അതർ കമ്മ്യൂണിറ്റീസിനെന്നോ ഒരു വ്യത്യാസമില്ലാതെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ചുരുങ്ങി, നമുക്ക് എല്ലാവർക്കും പേഴ്സണലി അറിയാവുന്ന കുറച്ച് പ്രോഡക്റ്റാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത്. സോ എപ്പോഴും നമ്മൾ എന്താ പറയുക, ഒരു പ്രൊഡക്റ്റ് മേടിക്കുമ്പോഴത്തേക്കും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളിപ്പോൾ ഗേൾസ് ആണെങ്കിൽ ശ്രദ്ധിക്കുക അത് ഗേൾസിന് വേണ്ടി മാത്രമുള്ളതാണോന്നാണ്, ബോയ്സ് ആണെങ്കിൽ അവർക്കുള്ളതാണോന്നാണ് എന്താ പറയുക ചിന്തിക്കുക. പക്ഷേ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ ഗേൾസും ബോയ്സും മാത്രമല്ല ഈ സമൂഹത്തിലുള്ളത്, നമ്മളെപ്പോലെ തന്നെ നമ്മുടെ സഹോദരന്മാരായിട്ടുള്ള എന്താ പറയുക, ട്രാൻസ്ജെൻഡേഴ്സ്, ട്രാൻസ്മെൻ, ട്രാൻസ്വുമൻ, അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ അവർക്കും കൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ള കുറച്ച് പേർക്കെങ്കിലും ലൈക്ക് നമ്മുടെ സഹോദരന്മാർക്കും സഹോദരിമാർക്കും കൂടെ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ എന്തൊക്കെയാണ് പ്രൊഡക്റ്റ് എന്നല്ലേ നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ വീട്ടിൽ കണ്ടുവരുന്ന വളരെ സുലഭമായിട്ടുള്ള ഒരു സാധനമാണ് അലോവേര ജെൽ. ഈ അലോവേര ജെൽ നമുക്ക് ഏത് ജെൻഡറിനാണെങ്കിലും, ഇത് മെയിൽ ആയിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അലോവേര എനിക്കിപ്പോൾ എൻ്റെ വീട്ടിലാണെങ്കിൽ തന്നെ ഞാൻ ഉപയോഗിക്കും, എൻ്റെ അച്ഛൻ സോറി എൻ്റെ അമ്മ ഉപയോഗിക്കും, അനിയൻ ഉപയോഗിക്കും, അനിയത്തി ഉപയോഗിക്കും, അങ്ങനെ ഞങ്ങളെല്ലാവരും മാറി മാറി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അലോവേര എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അലോവേര സത്യം പറഞ്ഞൊരു ജെൻഡർലെസ് പ്രൊഡക്റ്റാണ്. രണ്ടാമത്തത് ലിപ് ബാംസ് ആണ്. ലൈക്ക് എന്താ പറയുക, ടിൻറ്റഡ് ആയിട്ടുള്ളതാണെങ്കിലും അല്ലെങ്കിലും ലിപ് ബാംസും അതുപോലെ തന്നെയാണ് എല്ലാവരും, ഈവൻ നമ്മൾ ബോയ്സും യൂസ് ചെയ്യണം അതുപോലെ തന്നെ ഗേൾസും യൂസ് ചെയ്യണം എന്നുള്ളതാണ്. കാരണം ലിപ് ബാമിൻ്റെ ഒരു കാര്യം പറയുകയാണെങ്കിൽ നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത് ഒരിക്കലും ഇതുപോലെ ലിപ് ടിൻറ്റ് കിട്ടാനായിട്ടല്ല, നമ്മൾ ലിപ് ബാം യൂസ് ചെയ്യുന്നത് നമ്മുടെ ലിപ്പിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലിപ് ബാമും ശരിക്കും പറഞ്ഞാൽ ഒരു ജെൻഡർലെസ് പ്രൊഡക്റ്റാണ്. പിന്നെയുള്ള ഒരു സംഭവമാണ്, അത് മിക്കാൾക്കാരും ചെയ്യുന്നത് തന്നെയായിരിക്കും പീൽ ഓഫ് മാസ്ക്, അതും മെയിൻലി ചാർക്കോൾ പീൽ ഓഫ് മാസ്ക്. നമ്മൾ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും വളരെ പ്രിയപ്പെട്ട സാധനമാണ് ഈ ചാർക്കോൾ പീൽ ഓഫ് മാസ്ക്. എനിക്ക് ഭയങ്കര ജീവനാണ്, കാരണം നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സൊക്കെ നിമിഷ നേരം കൊണ്ട് പറിച്ച് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു സംഭവം ഈ ഒരു സാധനത്തിനുള്ളത് കാരണം തന്നെ നമ്മുടെ എന്താ സ്കിന്ന് ഭയങ്കര അടിപൊളിയായിട്ടൊരു സാധനമാണ് ഈ ഒരു ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് എന്ന് പറയുന്ന സാധനം. ചാർക്കോൾ എന്നല്ല, പൊതുവെ ചാർക്കോളാണ് കുറച്ചും കൂടെ എല്ലാവർക്കും, ലൈക്ക് ബോയ്സിനാണെങ്കിൽ കുറച്ചും കൂടെ എഫക്റ്റീവ് ചാർക്കോളാണ്, ബാക്കി ഒരുപാട് പീൽ ഓഫ് മാസ്ക് ഉണ്ട്, എന്നാലും കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിട്ടുള്ളത് ചാർക്കോൾ പീൽ ഓഫ് മാസ്കാണ്. അത് ഏതെങ്കിലും ഒരു ബ്രാൻഡിൻ്റെ മേടിക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. പിന്നെയുള്ള ഒരു സാധനമാണ്, ഇതൊരു എക്യുപ്മെൻ്റ് ആണ്, ഒരു പ്രൊഡക്റ്റ് അല്ല, ഒരു ബ്യൂട്ടി ലൈക്ക് ഒരു ക്രീമോ കാര്യങ്ങളൊന്നുമല്ല, ഒരു എക്യുപ്മെൻ്റ് ആണ്, ഡെർമ റോളർ. ഞാൻ ഓൾറെഡി എന്താ പറയുക എൻ്റെ യൂട്യൂബ് ചാനൽ അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്, പക്ഷേ ഇവിടെ സംസാരിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡെർമ റോളർ നമുക്ക് ബോയ്സിനും ഗേൾസിനും യൂസ് ചെയ്യും. ഡെർമ റോളർ യൂസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിൻലി പോർസ് മിനിമൈസ് ചെയ്യാം, അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിലെ ഡെഡ് സ്കിൻസിനെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു യങ് സ്കിൻസ് വരാനായിട്ട്, അതും വിത്ത് കൊലാജൻ ട്രീറ്റ്മെൻറ്റോട് കൂടെ നമുക്ക് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതാണ് ശരിക്കും പറഞ്ഞെങ്കിൽ ഈ ഒരു എന്താ പറയുക ലൈക്ക് ഈ ഡെർമ റോളറിൻ്റെ ഒരു മെയിൻ യൂസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഹൈലുറോണിക് ആസിഡാണ്. അതും അതുപോലെ തന്നെയാണ് നമ്മുടെ സ്കിന്നിന് വളരെയധികം നല്ലതാണ്, നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൽ രക്തയോട്ടം വർദ്ധിപ്പിക്കാനും കൊലാജൻ ട്രീറ്റ്മെൻറ്റ് വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. അതിൻ്റെ കൂടെ തന്നെ വൈറ്റമിൻ സി യൂസ് ചെയ്യണമെങ്കിൽ അതും നല്ലതാണ്. ഇപ്പോൾ വൈറ്റമിൻ സി യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഹൈലുറോണിക് ആസിഡ് ഉള്ളതും കൂടെ കിട്ടും, അങ്ങനത്തെ മെഡിക്കാണെങ്കിൽ കുറച്ചും കൂടെ നല്ലതാണ്. അപ്പോൾ അതും യൂസ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അത് ഏത് ജെൻഡർലെസ് ഏത് ജെൻഡറിന് വേണമെങ്കിലും യൂസ് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ സോ ഈ ജെൻഡർലെസ് പ്രൊഡക്ട്സ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് മേടിക്കാം. അപ്പോൾ ഈ സത്രനാണത്തെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡെഫിനറ്റ് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കൊടുത്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിർമ്മൂടെ വരുത്തിക്കാം. പിന്നെ അടുത്ത വീഡിയോ കാണുമായിരിക്കും.